നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പവർ സ്റ്റിയറിങ്ങിൻ്റെ വാണിംഗ് സിമ്പൽ ലൈറ്റിനെ കുറിച്ചാണ് വാഹനം ഓടുന്ന ഏകദേശം അറുപത് ശതമാനം പേരും ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതിൽ പവർ സ്റ്റിയറിംഗിൻ്റെ വാണിംഗ് ലൈറ്റ് മാത്രമല്ല എ ബി എസ് എഞ്ചിൻ്റെ ചെക്ക് ലൈറ്റ് അതുകൂടാതെ ടെമ്പറേച്ചർ വാണിംഗ് സിമ്പല് ഒട്ടുമിക്ക വാഹനങ്ങളിലും ഇത് കത്തി കിടക്കുന്നത് അറിയാൻ പറ്റും വാഹനത്തിൻ്റെ മെക്കാനിക്കൽ പാർട്സിന് ഏതെങ്കിലും രീതിയിലുള്ള തകരാറ് സംഭവിക്കുമ്പോഴാണ് ഇതുപോലുള്ള വാണിംഗ് സിംബൽ ലൈറ്റ് കത്തുന്നത് നമുക്ക് ഈ വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ വാണിംഗ് സിംബലാണ് ഈ കത്തി കിടക്കുന്നത് അപ്പോൾ നിലവിൽ ഈ വാഹനത്തിന് യാതൊരു രീതിയിലുള്ള കംപ്ലൈൻറ്റും ഇല്ല അതായത് ഈ വാണിംഗ് സിംബലിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അറിയാത്ത എല്ലാ വാഹന ഉടമകൾക്കും വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ പ്രധാനമായും ചെയ്യുന്നത് സാധാരണ രണ്ട് ടൈപ്പ് സ്റ്റിയറിംഗ് വരുന്നുണ്ട് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വരുന്നുണ്ട് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വരുന്നുണ്ട് ഹൈഡ്രോളിക് സ്റ്റിയറിംഗിന് ഈ വാണിംഗ് സിമ്പല് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ഉള്ള വാഹനങ്ങളിൽ ഈ വാണിംഗ് സിമ്പല് കത്തുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടത് അറിഞ്ഞിരിക്കേണ്ടത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ഉള്ള വാഹനങ്ങളിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഫ്ലൂയിഡ് ലീക്കായി കഴിഞ്ഞാൽ അതായത് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ ലീക്കായി കഴിഞ്ഞാൽ ഇതുപോലുള്ള വാണിംഗ് സിമ്പൽ ലൈറ്റ് കത്താറുണ്ട് അതുകൂടാതെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ലൈന് വരുന്ന ഭാഗം പവർ സ്റ്റിയറിങ്ങിൻ്റെ ലൈൻ എന്ന് ഉദ്ദേശിച്ചത് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡ് വരുന്ന റിസർവോയർ ടാങ്കിൽ നിന്ന് പമ്പിലോട്ട് വരുന്ന ലൈന് പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പിലോട്ട് വരുന്ന ലൈന് ഏതെങ്കിലും രീതിയിലുള്ള തകരാറ് സംഭവിച്ചാലോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ബ്ലോക്ക് വന്നാലോ പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റ് പൊട്ടിയാലും ഇതുപോലെ വാണിംഗ് ലൈറ്റ് കത്തുവാൻ സാഹചര്യം കൂടുതലാണ് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിങ്ങിൻ്റെ വാണിംഗ് സിമ്പല് കത്തുന്നത് ഏതെങ്കിലും രീതിയിലുള്ള മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള മെക്കാനിക്കൽ ഇഷ്യൂ വരുമ്പോഴാണ് ഇലക്ട്രോണിക് സ്റ്റിയറിങ്ങിൻ്റെ വാണിംഗ് ലൈറ്റ് കത്തുന്നത് അതിൽ രണ്ട് സാഹചര്യങ്ങളുണ്ട് ഒന്ന് ഇലക്ട്രിക്കൽ പരമായിട്ട് പ്രശ്നം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വാഹനം തള്ളി തള്ളിയെടുക്കുന്ന ഒരു സാഹചര്യം വന്നാലോ വാഹനം സ്റ്റാർട്ടാവാതെ വരുന്ന സമയത്ത് പലരും തള്ളിയെടുക്കാറുണ്ട് തള്ളിയെടുക്കുന്ന സാഹചര്യം വന്നുകഴിഞ്ഞാൽ ഇങ്ങനെയൊരു പ്രശ്നം വരാം എന്നാൽ ഒട്ടുമിക്ക വാഹന ഉടമകൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർക്കോ ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം വാഹനം ജമ്പ് ചെയ്ത് എടുക്കുന്ന സമയത്ത് പല രീതിയിലുള്ള മെക്കാനിക്കൽ തകരാറും വരുവാനായിട്ടുള്ള സാഹചര്യം കൂടുതലാണ് ഇറങ്ങുന്ന ഏകദേശം അറുപത് ശതമാനത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്കും ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിങ്ങിലോട്ട് വരുന്ന ലൈനിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാലോ അല്ലെങ്കിൽ വാഹനം ജമ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വന്നാലോ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് തകരാറ് സംഭവിക്കാം അങ്ങനെ വരുന്ന സമയത്ത് ഒരു കാരണവശാലും വാഹനം ഓടുവാൻ ശ്രമിക്കരുത് അതിന്റെ പരിഹാരം കണ്ടെത്തി പരിഹരിച്ച ശേഷം മാത്രം വാഹനം ഓടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു